ഇവിടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ പക്കോട, നമ്മുടെ ഫ്യൂഷൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന്, കേരളത്തിൽ കൊണ്ടുവന്ന് ഫ്യൂഷൻ ആക്കി ഫ്ലേവേഴ്സ് ഓഫ് കേരളയിൽ ചെയ്യുന്ന ചിക്കൻ പക്കോടയാണ്. എന്തൊക്കെയാണ് ചേർത്തതെന്ന് ഒന്ന് ഒന്ന് ജസ്റ്റ് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട്. കടലമാവ്, കടലമാവ് ചിക്കൻ ചേർത്തായിട്ട്, പിന്നെ ചെറിയ ഉള്ളി, പിന്നെ സാൾട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ നോർത്ത് ഇന്ത്യ ആയതുകൊണ്ടാ ഈ പഞ്ചസാരയൊക്കെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നടക്കട്ടെ. അപ്പൊ അടുത്ത ആരാ വരാൻ പറഞ്ഞ? അങ്ങി വന്നേ, ആ ടൈ കെട്ടിയ ചേട്ടൻ വന്നേ. എന്താ പേര്? ഷാൻ. ഏത് ഇയറാ? ഫസ്റ്റ് ഇയർ ആണ്. പാവം, എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഫസ്റ്റ് ഇയർ ബി എസ് സി കാരനോട് ചോദിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞ? ഷാൻ. ഷാനെ പെട്ടെന്ന് പറഞ്ഞോ, എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാന്ന്? സാമ്പാർ ഉണ്ടാക്കാൻ ആദ്യം പരിപ്പ് വേവിക്കുക. പരിപ്പ് വേവിക്കുക, കേട്ടോണോ, ശ്രദ്ധിച്ച് കേട്ടോണോ. എന്നിട്ട് നല്ല തിളച്ച വെള്ളത്തില് പരിപ്പ് വേവിക്കുന്ന വെള്ളത്തില് വെജിറ്റബിൾസ്. ഏതൊക്കെ വെജിറ്റബിൾസ് ആണ് വേണ്ടത്? എല്ലാം വെജിറ്റബിൾസ് ഉണ്ടല്ലോ. ഏതെങ്കിലും കൈ കിട്ടുന്ന ഏതെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ എടുത്താൽ തിളച്ചവിടത്തേക്ക് ഇടുക. ഓക്കെ, അടുത്തത് വെജിറ്റബിൾസ് ഇടുക. കഴിഞ്ഞിട്ട് മസാല, മുളകുപൊടി, ഉപ്പ്, മഞ്ഞപ്പൊടി, കായം എല്ലാം ഉണ്ടാക്കണം. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത് എന്നാണ് ഷാൻ പറഞ്ഞു വരുന്നത്. കറക്റ്റാണോ? പുളി ഇട്ടില്ല. അത് നമുക്ക് നാളെ ഇടാം. അപ്പൊ എന്തായാലും ഇതാണ് ഷാന്റെ സാമ്പാർ. ഷാനിനെ കൊണ്ട് ഇനി സാമ്പാർ ഇതുവരെ, അത് ഷാനിനെ കൊണ്ട് ഇനി സാമ്പാർ ഉണ്ടാക്കിച്ചാൽ നമ്മുടെ വയറ് കേടാവും. അപ്പൊ ഷാനെ, ഷാനെ ഞാൻ ഒരുക്കിനെ പണിയിടാൻ പോവാം. പാട്ട് പാടാൻ അറിഞ്ഞുകൂടാ, മിമിക്രി അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞു. അപ്പൊ ഷാൻ അങ്ങനെ രക്ഷപ്പെടണ്ട. ഷാൻ എന്തായാലും കൊടുക്കാൻ വേണ്ടി വിശ്രാന്റെ ഒരു സമ്മാനം അവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഷാൻ വാങ്ങിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് ഇന്ന് അറിയണം. അപ്പൊ ഷാൻ സ്പീഡായിട്ട് ഞാൻ പറയുന്നത് ഒരു അഞ്ച് പ്രാവശ്യം ഒക്കെ പറയണം. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ ഈസ് ദ ബെസ്റ്റ് സോൾട്ട് ആൻഡ് പെപ്പർ. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ ഈസ് ദ ബെസ്റ്റ് സോൾട്ട് ആൻഡ് പെപ്പർ. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ ഈസ് ദ ബെസ്റ്റ് പെപ്പർ അല്ല, ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ ഈസ് ദ ബെസ്റ്റ് സോൾട്ട് ആൻഡ് പെപ്പർ. സോൾട്ട് ആൻഡ് പെപ്പർ. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ ഈസ് ദ ബെസ്റ്റ് സോൾട്ട് ആൻഡ് പെപ്പർ. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ ഈസ് ദ ബെസ്റ്റ് സോൾട്ട് ആൻഡ് പെപ്പർ. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ ആൻഡ് ബെസ്റ്റ് സോൾട്ട് ആൻഡ് 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 ബ്രദർ. ഓക്കേ, എന്തായാലും ഷാൻ ഒരു നല്ല ട്രൈ ആണ് നടത്തിയത്. അപ്പൊ ഷാന്റെ സാമ്പാർ നമ്മൾ എന്തായാലും വെച്ച് നോക്കാം. അപ്പൊ എന്തായാലും ഒന്ന് കൈ അടിച്ചോ. പാവല്ലേ, ഷാൻ ഇഷ്ടപ്പെട്ട കളർ ഏതാ? ഏതായാലും മതി, അതാണ് ഷാൻ. അതിന് ഒരു ഒരു പ്രത്യേകതയില്ല. അപ്പൊ എന്തായാലും ഷാൻ ഒരു സമ്മാനം കൊടുക്കണ്ടേ? എന്തായാലും ഷാന്റെ വി സ്റ്റാറിന്റെ ഒരു അടിപൊളി ടീഷർട്ട്. അപ്പൊ ഇനിയെങ്കിലും പോയിട്ട് നന്നായിട്ട് സാമ്പാർ വെക്കാൻ പഠിക്കണം. ഓക്കെ ഓക്കെ, നടക്കട്ടെ. അപ്പൊ എന്തായാലും ഷാന്റെ സാമ്പാർ നിങ്ങളെല്ലാരും കണ്ടല്ലോ. ഇതാണ് സാമ്പാർ, ഇങ്ങനെയാണ് സാമ്പാർ വെക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ലാസ്റ്റ് ടീം ഇവിടെ എന്തൊക്കെയോ പരിപാടികളായിട്ട് മുന്നേറുകയാണ്. എന്തായി, ഇവിടെ നടക്കൂ? എന്താണ്, എന്തോ ചെയ്യുന്നേ? പായസം ഉണ്ടാക്കുന്നത്. പായസമാണ് ഉണ്ടാക്കുന്നത്? എന്ത് പായസം? ടെൻഡർ കോക്കനട്ട് പായസം. ടെൻഡർ കോക്കനട്ട് പായസം, അതായത് കരിക്ക് കൊണ്ടുള്ള പായസമാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്താണ് ഉണ്ടാ? കപ്പ. കപ്പ, നേരത്തെ നമ്മൾ പുഴുങ്ങാൻ വെച്ചിരുന്ന കപ്പ ഇപ്പം തന്നെ ബോൾ പരുവത്തിലായി. ഇപ്പം എന്തായാലും ഈ ടീമിൻ്റെ പേരെന്തായിരുന്നു ടീമിൻ്റെ? റാഡിസൺ. റാഡിസൺ ടീമിൻ്റെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് നടക്കട്ടെ. നമ്മുടെ രാജധാനിയിലെ കുട്ടികളെ, ഇനി സമ്മാനങ്ങൾ ഒരുപാട് ഇരിക്കുകയാണ്. അടുത്ത ആരാണ് വരാൻ പോകുന്നത്? എന്തായാലും നമ്മുടെ മലയാളി കുട്ടികളുടെ ഇടയിൽ രാജധാനിയുടെ അഭിമാനമായ ഒരു നോർത്ത് ഈസ്റ്റേൺ കുട്ടിയുണ്ട്. വന്നപ്പോഴേ പറഞ്ഞു വന്നോളൂ. ഹായ്. മലയാളം? മലയാളം തോടാ തോടാ മാലും മലയാളം. ആസാമി എനിക്ക് പറഞ്ഞോളൂ. ആസാമിന്നല്ലേ? നേപ്പാളി. അപ്പം ഹം ലോകോ കേലിയെ കുച്ച് നേപ്പാലി. ഓക്കെ, ഭാഗ്യ. പേര്? നെയിം? നാം? മൈ നെയിം ഈസ് ബാൽ ബഹാദൂർ ഛേത്രി. ബാൽ മഹാ ബഹാദൂർ ബഹാദൂർ ശാസ്ത്രി ഛേത്രി. ഓക്കെ ഛേത്രി. ഓക്കെ, അപ്പൊ എന്തായാലും പുള്ളിയുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. യഹി ഡൂബേ ദിൻ മേ രേ യഹി ഹോതേ ഹേ സവേരേ യഹി മർനാ ഓർ ജീനാ യഹി മന്ദിർ ഓർ മദീനാ മേരീ ഗലിയാ ഗലിയാ തേരീ ഗലിയാ തുജ്കോ ഭാവേ തർസാവേ ഗലിയാ ഗലിയാ മേരീ ഗലിയാ ഗലിയാ തേരീ ഗലിയാ തുജ്കോ ഭാവേ തർസാവേ ഗലിയാ ഗലിയാ. ഓക്കെ, എന്തായാലും മലയാളിയുടെ ആസാം നേപ്പാളിയിൽ നിന്ന് വന്ന് മാനം കാത്തു അല്ലേ? കണ്ട, ഇതാണ് മലയാളികളുടെ കയ്യിൽ നിന്ന് പോയി. അതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ്. അപ്പൊ ഇന്ത്യയിൽ എങ്ങനെയാണ് ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? വിച്ച് ഇസ് എ ഫേവറേറ്റ് കളർ? ഐ
റെഡ് കളർ. ഓക്കെ, അപ്പം നമ്മുടെ നേപ്പാളിൽ നിന്നും ഇവിടെ പാട്ട് പാടാൻ എത്തിയ ചേട്ടന് റെഡ് കളർ ഉള്ളൊരു ടീഷർട്ട്. ആ ഞാൻ വി സ്റ്റാർ നൽകുന്ന ഒരു അടിപൊളി ടീഷർട്ട് നേപ്പാളി കൊണ്ടുപോയിക്കോ. നേപ്പാളിലും വി സ്റ്റാർ എത്തട്ടെ. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാല് ടീമുകളും ഇവിടെ നിന്നാണ്ട് ഭയങ്കര തിരക്കിലാണ്. എന്താകും എന്നറിയില്ല. ഫ്ലേവേഴ്സ് ഓഫ് കേരള എന്ന് പറഞ്ഞാണ് ഇവിടെ തുടങ്ങിയത്. ഇവിടെ ഫ്യൂഷൻ ഉണ്ടായി. നോർത്ത് ഈസ്റ്റ് നോർത്തിൻ ഇവിടുന്ന് എന്താ പറയുക മപ്പാസും എന്താ പറയുക എന്തൊക്കെയാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. മൊത്തത്തിൽ പ്രശ്നമാണ്. ആ എന്തായി എന്തായി കഴിഞ്ഞോ കഴിയാറായോ? അപ്പം നമ്മുടെ സമയം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൗണ്ട് ഡൗൺ തുടങ്ങാറായി. ഇവിടെയോ തീരാറായോ? ഓക്കെ, അപ്പം നമ്മുടെ ഈ നാല് ടീമുകളും കടുത്ത മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മൾ ഈ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് പോവാം. അപ്പോൾ ഇനിയും സമ്മാനങ്ങളോട് ഇരിപ്പുണ്ട്. ഇനി ആരും ഇല്ലേ? പേര് ജിഷ്ണു. ജിഷ്ണു ഏതാണ്, ഏത് ഇയറാണ്? ഫസ്റ്റ് ഇയർ ബി എസ് സി. എല്ലാം ഫസ്റ്റ് ഇയർ ബി എസ് സിക്കാരാണ്. പാട്ട് പാടാം. ഓക്കെ, അപ്പോൾ എന്തായാലും പാട്ട് പാടുന്നതിന് മുമ്പ് എന്തായാലും ജിഷ്ണുവിനെ കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് പാട്ട് പാടുമെന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ എളുപ്പത്തിൽ പരിപാടി ടീഷർട്ട് കൊടുക്കണോ? വേണ്ടല്ല, എന്തെങ്കിലും ഒരു പണി കൊടുക്കണ്ടേ? ഇപ്പം നേരത്തെ പറഞ്ഞ സാധനം ഒന്ന് അഞ്ച് പ്രാവശ്യം സ്പീഡാ പറയാൻ പറ്റും. എല്ലാരും ചൊല്ലുന്നേ പൊല്ലാപ്പാണെന്നേ വിടഞ്ഞെന്നേ നിന്നു പൊന്നേ വിടഞ്ഞെന്നേ കൊല്ലു കണ്ണേ എല്ലാരും ചൊല്ലുന്നേ പൊല്ലാപ്പാണെന്നേ വെള്ളാരം തുള്ളുമ്മേയോ അതിനുള്ളേ തള്ളുമ്മേയോ കടലേടും താണ്ടി ചെന്നാൽ നിറയും കനവിൽ നിലവിൽ കൈ അയലമത്തി ചൂരകാരി കണവകളിമി കൂരികർമ്മി ഒറ്റവാല പ്രാൽ ചെറുകായി കൂറാനത്തോലി അയലമത്തി ചൂരകാരി കണവകളിമി കൂരികർമ്മി ഒറ്റവാല പ്രാൽ ചെറുകായി കൂറാനത്തോലി. അതടിപൊളി അടിപൊളി അടിപൊളി. എന്തായാലും ഇത്രയും സൂപ്പറായിട്ട് പാടിയല്ലേ. ഏതാ ഇഷ്ടപ്പെട്ട കളർ? ബ്ലാക്ക്. ബ്ലാക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും ഞാൻ ബ്ലാക്ക് ഇട്ടുകൊണ്ട് വന്നുകൊണ്ട് എല്ലാവർക്കും ഇന്ന് ബ്ലാക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? നോക്കട്ടെ. ഓക്കെ, അഖിലേ അല്ല ജിഷ്ണു, എന്തായാലും ബ്ലാക്ക് ചോദിച്ച ജിഷ്ണുവിന് ഒരു വൈറ്റ് ടീ ഷർട്ട് ആയിക്കോട്ടെ അല്ലേ? എന്തായാലും അടിപൊളി പാട്ടായിരുന്നു. അങ്ങനെയല്ല, എന്തായാലും ബ്ലാക്ക് ആയതുകൊണ്ടല്ല വൈറ്റ് ടീ ഷർട്ട് അഖില ജിഷ്ണു നന്നായിട്ട് ചേരും. അപ്പോൾ വി സ്റ്റാർ നൽകുന്ന ഒരു വൈറ്റ് ടീ ഷർട്ട്. ഓക്കെ അടിപൊളി. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റിലെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. ഈ പരിപാടി കഴിഞ്ഞിട്ടില്ല, കാരണം അത്രയ്ക്ക് കൂടുതൽ ഡിഷുകളാണ് ഇവിടെ ഭയങ്കര കോമ്പറ്റീഷനിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര തിരക്കിലാണ്. എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് പ്രവീൺ പ്രേം സൈനിങ് ഓഫ് ഫ്രം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ.